ഇങ്ങനത്തെ ഒരു ട്രാക്ടർ ആദ്യമായിട്ട് കാണുകയാണ്. ഇതാണ് വളരെ ചെറിയ വീലൊക്കെ ഇട്ടിട്ട് ഒരു പഴയ മോഡലൊരു വണ്ടി, കെ എൽ പിയിലാണ് നമ്പർ തന്നെ. ഏട്ടാ ഒന്ന് ഓഫാക്കാം വണ്ടി. ചേട്ടൻ്റെ പേരെന്താ? വിശ്വപ്രസാദ്. വിശ്വപ്രസാദ്, വിശ്വപ്രസാദ്. എവിടെ സ്ഥലം? അത്തിക്കോട്. അത്തിക്കോട്. ഈ വണ്ടി എത്ര കാലം ഉപയോഗിക്കുന്നു? 69. അതായത് അന്ന് ഇത് പുതിയത് വാങ്ങിച്ചാണല്ലേ? ഓക്കെ ഓക്കെ. ഏതാ മോഡൽ എന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്താമോ? 69 മോഡൽ വണ്ടി. വണ്ടിയുടെ പേര് DT-14. ഏത് കമ്പനിയുടെ? ഓക്കെ. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ട് വണ്ടിയുടെ. ഇത് നാഷണൽ എഞ്ചിനീയറിംഗ് കമ്പനി, മദ്രാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് ഇതിൽ എഴുതിയത് കേട്ടോ. സോൾഡ് ആൻഡ് സർവീസ്ഡ് ബൈ മദ്രാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ ഒരു കമ്പനിയുടെയാണ് ഈ വണ്ടി. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ XT3 എന്ന് എടുത്തിട്ടുണ്ട്. ഈ XT3 എന്നുള്ള വണ്ടിയുടെ മോഡലായിരിക്കും അല്ലേ? XT3 എന്ന് പറയുന്ന മോഡലാണ് ഈ വണ്ടി കേട്ടോ. KLP രജിസ്ട്രേഷനിലാണ് നമ്പർ ഉള്ളത്. ഇപ്പോൾ വണ്ടി ടെസ്റ്റിന് പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചേട്ടൻ നമ്മൾ പിടിച്ച് നിർത്തി കേട്ടോ. 14 HP വണ്ടി. 14 HP അല്ലേ? ഓക്കെ. സിംഗിൾ സിലിണ്ടർ. ആഹാ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ 14 HP ഉള്ള ഒരു എന്താ പറയുക ഇഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിലായിട്ട് ഇതിന്റെ ഫ്യൂവൽ പമ്പിന്റെ ലിഫ്റ്റ് പമ്പ്, ഈ കാണുന്ന എയർ ഫിൽറ്റർ സംഭവങ്ങളൊക്കെ ഈ സൈഡിൽ കാണാം. ഓടൂലേ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് ഡീസൽ, അതായത് ഇതാണ് ഇതിന്റെ ടാങ്ക് വരുന്നത്. ഏകദേശം ഓടും ഉണ്ടാവും. ഇതിപ്പോ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്നുണ്ടോ അതോ ഇങ്ങനെ കയ്യിൽ വെച്ച് ഇരിക്കണോ? അത്യാവശ്യം കൊണ്ടുവന്നാണല്ലേ. അപ്പൊ ഇതിന്റെ സ്റ്റീറിംഗ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിട്ട് ഇരിക്കണം. ഇവിടെയാണ് ഇതിന്റെ സ്റ്റീറിംഗ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടെ നല്ല വരിക. ഇവിടെയാണ് ഇതിന്റെ സ്റ്റീറിംഗ് കാര്യങ്ങൾ വന്നേക്കണേ. ഈ ഗിയറുകളൊക്കെ എന്തിനാന്ന് പറഞ്ഞോ? ഇത് ഗിയറല്ലേ. ചാവിയില്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഇതൊക്കെ. ഇതാണ് ഇതിന്റെ എക്സോസ്റ്റ് വന്നേക്കണ കേട്ടോ. സൈലൻസർ ഇവിടെയാണ്. ഇതിൽ കൂടിയാണ് വണ്ടിയുടെ ഓയിൽ കാര്യങ്ങളൊക്കെ ഒഴിക്കണേ. വണ്ടി കാണാൻ തന്നെ ഒരു എന്താ പറയാ വേറെ ലുക്ക്, അടിപൊളിയായിട്ടുണ്ട് സംഭവം കാണാനായിട്ട്. അപ്പൊ വണ്ടി നിർത്തിയപ്പോ തന്നെ ഇത് ഇത്രയും പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. കാരണം ഈ വണ്ടി അത്രയും ക്യൂട്ടായിട്ടുള്ളത്, വളരെ ചെറുതായിട്ട് നല്ല ഭംഗിയിൽ എന്താ പറയുക ഇപ്പോഴും സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 1969 മോഡൽ വണ്ടിയാണെന്നുള്ള കാര്യം പറയുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ നമ്പർ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാണ്ട് ഇതിനൊരു പഴക്കം നമുക്ക് തോന്നിക്കുന്നേ ഇല്ല. അത്രയും അടിപൊളിയായിട്ടുണ്ട് വണ്ടി. ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് കൊടുത്തേക്കണം. അതായത് നമ്മുടെ ഇഷ്ടത്തിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാവുന്ന ഭാഗത്തിലാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ടോപ്പിൽ ഇത് മുകളിലത്തെ ഇത് വെക്കാനുള്ളതായിരിക്കും അല്ലേ? കൊട വെക്കാനുള്ളതാണ്. അതായത് ഈ വണ്ടിയുടെ മുകളിൽ വരുന്ന ഒരു കൊട പോലത്തെ സംഭവമുണ്ട്, അത് വെക്കാനുള്ളതാണ്. ഈ കാണുന്ന രണ്ട് ഹിഞ്ച് കാണുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഗൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ തുറക്കുന്നത് കേട്ടോ. അല്ലേ, ഇതാണ് ഇതിൻ്റെ റേഡിയേറ്റർ. അന്നത്തെ ഫോണാണ് ഗൈസ് ഈ കാണുന്ന കണ്ടില്ലേ, ആ ഒരു 69 വരുന്ന ഫോണാണ്. വാട്ടർ പമ്പ് ലീക്ക് അല്ലേ? വാട്ടർ പമ്പ് ലീക്ക് അത് ചെയ്യാം. നിർത്തിയാ എന്നാ ഇല്ലിപ്പോ പണി കിട്ടിയാണ്. അപ്പോൾ ഗൈസ് ഈ സംഭവം ഇതിനകത്ത് കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു ഓയിൽ ബാത്ത് എയർ ഫിൽറ്റർ കേട്ടോ. ഇതിൻ്റെ അടിയിൽ സമ്പിൽ ഓയിൽ ഉണ്ടാവും. ആ സിംഗിൾ സിലിണ്ടർ, സിംഗിൾ സിലിണ്ടർ വണ്ടി. 11 HP. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആ ട്രാക്ടറിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് ടെസ്റ്റ് എടുക്കുന്നതിന്റെ സിവിൽ സ്റ്റേഷൻ്റെ അവിടെയുള്ളത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ വണ്ടിയുടെ ഓണറെ നമ്മൾ കണ്ടു. ബ്രോ പേരെന്ന് പറഞ്ഞാൽ ആരും ഈ DT-14 എന്ന് പറഞ്ഞ ട്രാക്ടറിന്റെ ഓണർ ആട്ടേ നിൽക്കുന്നത്. ബ്രോ എത്ര? അപ്പോൾ 69 മുതൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. 1969 പുതിയത് മേടിച്ചാണ്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സ്പെയേഴ്സിന്റെ അവൈലബിലിറ്റി കുറവുണ്ട്, ഒരു സാധനങ്ങളും കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാത്ത ഒരു പരിമിതമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അത്യാവശ്യം നമ്മളെ റോഡിൽ എന്തെങ്കിലും പർപ്പസ് വല്ല തേങ്ങയോ മെല്ലോ എല്ലാം കടത്താൻ മാത്രം തന്നെ യൂസ് ചെയ്യും. ഒരു സാധനം കിട്ടുന്നില്ല, ടയറായിക്കോട്ടെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സ്പെയർ ആയിക്കോട്ടെ, ഒരു സാധനം കിട്ടുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ നമുക്ക് പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണ്, ഇൻഷുറൻസ് എല്ലാം ഓക്കെ ആണ്, പക്ക ആണ്. അപ്പോൾ എല്ലാം പക്ക ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് എടുത്ത് ഒരു അഞ്ച് വർഷം ടെസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ബ്രോ ബാക്കിയുള്ള ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഞാൻ ഈ ഒരു മോഡൽ വണ്ടി ആദ്യമായിട്ട് കാണുന്നത്. ഇതിൻ്റെ തന്നെ ഒന്നും കൂടി വലിയൊരു വണ്ടി എവിടെയോ ഞാനൊന്ന് കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ മെസ്സി ഫർഗൂസൻ ആണെന്ന് വിചാരിച്ചു, പക്ഷേ അതല്ല, സംഭവം മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ്. ബ്രോ ഇത് എന്താണ് ഈ സംഭവം? ഹോൺ? ഇത് ഹോൺ നോർമലി നമ്മുടെ പഴയ, ആക്ച്വലി ഇത് 1969 മോഡലാണ്, റഷ്യൻ മേക്ക് ആണ്, റഷ്യൻ സിലിണ്ടർ ആണ്, 14 HP ആണ് ഇതിന്റെ പവർ. അപ്പൊ ആക്ച്വലി ഇത് ട്രാക്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരില്ല അല്ലേ. പക്ഷേ ബാക്കിയുള്ള ഇതിന്റെ പെർഫോമൻസും ഫംഗ്ഷനും കൊണ്ട് ട്രാക്ടറിന്റെ മേലെ നിൽക്കുന്ന ഒരു സാധനം. ഫോർ വീൽ ഡ്രൈവ് ഉണ്ട്, അതിന് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 20-30 km/h പെർ അവർ ആണ് സ്പീഡ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ലോഡ്, എത്ര ഹെവി ലോഡ് ആണെങ്കിലും ഒരു മേഡ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് ഇട്ടിട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഓഫ് ആവില്ല. ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് കയറും, പക്ഷെ ഒരിക്കലും തിരിച്ചിറങ്ങി വരില്ല. അത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ പറയുമ്പോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റം ഒക്കെ ഇല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വന്നതാണ്. പിന്നെ അതൊക്കെ തന്നെയാണ്. പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം. സ്റ്റിയറിംഗൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3-spoke നമ്മുടെ സീറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കൺട്രോൾസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടപ്പോഴാണ് എല്ലാം ശ്രദ്ധിക്കണത്. ഇവിടെയായിട്ട് രണ്ട് സ്വിച്ചുകൾ കൊടുക്കുന്നത് എന്തിൻ്റെ? ഹെഡ് ലൈറ്റ് അല്ലേ. ഓരോ ലൈറ്റിനും ഓരോ സ്വിച്ച് ആണ്. രണ്ട് ലൈറ്റിന്, അതായത് ഒരു ഇപ്പം എന്ത് ആക്ച്വലി എങ്ങനെ വെച്ചാൽ രണ്ട് ലൈറ്റിന് രണ്ട് സ്വിച്ച് ആണ്. ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു സ്വിച്ച് വന്നിട്ട് രണ്ട് ഹെഡ് ലൈറ്റും ഒരു സ്വിച്ച് വന്നിട്ട് ഈ ബാക്കിൽ ഹെഡ് ലൈറ്റും. ആക്ച്വലി ഇതിൻ്റെ ഒരു കണക്ഷൻ വന്നിരുന്നത് രണ്ട് സ്വിച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഓരോ ലൈറ്റിനും ഓരോ സ്വിച്ച് ചെയ്താണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ബാക്കിലേക്ക് കൂടെ ഉള്ള റിവേഴ്സ് ലൈറ്റ് കൂടെ എടുത്തു കൊടുക്കും. അപ്പോൾ വേറെ ഇപ്പോൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓട്ടോമാറ്റിക് ആക്സിലേറ്ററിൻ്റെ പവർ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്സിലേറ്റർ ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ വേറെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ക്ലച്ച് കയ്യിലാണ് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് വന്നിട്ട് കയ്യിലാട്ടോ, നമുക്ക് അതൊന്നും നേരത്തെ വീഡിയോ എടുത്തപ്പോൾ പറയാനായിട്ട് പറ്റിയില്ല. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് അല്ലേ, ഇതാണ് ഇതിൻ്റെ ക്ലച്ച്. ക്ലച്ച് ആക്ച്വലി ഇങ്ങോട്ട് പുള്ളി ചെയ്യുമ്പോഴാണ് ക്ലച്ച് എൻഗേജ് ആവുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. രണ്ട് ബ്രേക്ക് ആണ്, രണ്ട് വീലിന് രണ്ട് ബ്രേക്ക് ആണ് ഉള്ളത്. സെപ്പറേറ്റ് ബ്രേക്ക്, സെപ്പറേറ്റ് ബ്രേക്ക്. ഇതൊരു ബ്രേക്ക്, അതൊരു ബ്രേക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ടൈമിന് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ചെയ്യുന്നെങ്കിൽ അത് അതിലേക്ക് വണ്ടി വലിക്കും അല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഓരോ വീലിലേക്കും സെപ്പറേറ്റ് ബ്രേക്ക് കിട്ടോ, അതൊക്കെ ഓരോരോ ആവശ്യങ്ങളുണ്ടാവില്ലേ അതിന്? അങ്ങനെ കൊടുത്തേക്കാം. നമ്മളിപ്പോൾ പാടത്തിപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് ലെഫ്റ്റിലോട്ട് തിരിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചളിയിലൊക്കെ തിരിക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക്, നമ്മൾ കുബോട്ടില്ല ഡില്ലർ ഇല്ല, അതിൻ്റെ സെയിം ഫംഗ്ഷനിങ് തന്നെയാണ് ആക്ച്വലി. പിന്നെ വേറെ എന്താണ് ഇതിലിപ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 gear ആണ്, മീൻസ് ഇതിലാണ് ഗിയർ മൊത്തം കൺട്രോൾ വരുന്നത്. ഇതിൽ ഫോർവേഡും റിവേഴ്സും ഇതിൽ തന്നെയാണ് ഈ ഫോർ വീൽ ഡ്രൈവിൻ്റെ വരുന്നത്. ഫോർ വീൽ ഡ്രൈവ് എൻഗേജ് ആക്കുന്ന ഇതിനകത്ത് തന്നെ അല്ലേ. ഫോർ വീൽ ഡ്രൈവ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇറക്കി നിർത്തിയാൽ ഗിയർ എനിക്ക് മടി തന്നെ, കുഴപ്പമില്ല. റിവേഴ്സ് എടുത്തിട്ട് റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവ് ആയി, അതിൽ ഒറ്റ സ്പീഡേ ഉള്ളൂ. അതിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്താൽ 20 km/h സ്പീഡ് ഓട്ടോമാറ്റിക് കയറും, മറ്റേതുപോലെ 4th speed ഒന്ന് മാറ്റാൻ ഉണ്ടല്ലേ. ആകെ 4 gear ഉള്ളൂ, അത് നമുക്ക് എന്താണ് ഈ ഫോർ വീൽ ആക്റ്റീവ് ആക്കിയിട്ട് ഏത് ഗിയറിൽ വേണേൽ നമുക്ക് ഇട്ടിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതെന്തിൻ്റെ ഈ ഒരു അത് ആക്സിലേറ്ററാ. ഇതാണ് എങ്ങനെയാണ് ഫംഗ്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആക്സിലേറ്റർ ഷോക്കിന് പകരം ഇത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് ഇത് വലിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇത്രയും വരുന്നുള്ളൂ ഇതിൻ്റെ എഞ്ചിൻ, ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ എഞ്ചിൻ. ഇത് വരുന്നിട്ട് ഗിയർ ബോക്സ്, ഇതാണ് ഇതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ലൊക്കേഷൻ വന്നത് കേട്ടോ. പഴയൊരു സെൽഫ് മോട്ടർ ഇവിടെ ഉണ്ട്. സെൽഫ് മോട്ടർ ആക്ച്വലി ഇത് വലിക്കുന്ന ഒരു ടൈപ്പ് സെൽഫ് മോട്ടറാണ്. ഒരു ഇങ്ങനെ വലിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണെന്ന് ഒന്നുകൂടെ സ്റ്റാർട്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ കാശ് വണ്ടി അങ്ങനെ ഒരു 5 വർഷത്തേക്കും കൂടെയുള്ള ഫിറ്റ്നസ്സും കൂടി ഈ വണ്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഫിറ്റ്നസ് കാണിക്കണത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് പമ്പിൽ അങ്ങനെ ഫ്യൂവലൊക്കെ അടിച്ച്, അപ്പോൾ ഇതിനകത്ത് ഒരു 3 meters വന്നിട്ടുണ്ട്. ഒരെണ്ണം 1 meter വന്നിട്ട് ബാറ്ററി, ഇത് വന്ന് ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ, ഇത് വന്നിട്ട് ഓയില്. അങ്ങനെ 3 meters ഇതിനകത്ത് വന്നേക്കണം കേട്ടോ. 3 എണ്ണം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടാങ്ക് ഉണ്ടല്ലേ, ഈ ഒരു ഇതാണ് ടാങ്കൊക്കെ. ആ ഈ കാണുന്ന സെൽഫ് മോട്ടർ ഇത് മാറ്റിയിരിക്കണം അല്ലേ, പുതിയ മോഡൽ. ആ ഹാ, അപ്പോൾ അതിന് ഇത് മാറ്റി നമ്മുടെ ഓൾട്ടർനേറ്റർ ആക്കിയിട്ടുണ്ട്. ഇതിലാണോ ഓയിൽ ഫിൽറ്റർ തന്നെ? ഓയിൽ ഫിൽറ്റർ ഇതിൻ്റെ ഉള്ളിലാട്ടോ വരുന്നത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു ഡീസൽ ലിറ്റർ അപ്പുറത്ത് അല്ലേ. ഒരു സാധനം, ഒരു പാർട്സ് ഈ വണ്ടിയുടെ കിട്ടാനില്ല എന്നിട്ട് പറഞ്ഞു. വളരെ പാടുപെട്ടിട്ടാണ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ XT3, അതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെ. നല്ല ഇതൊരു ഫിൽറ്ററാണ്, ഡീസൽ ഫിൽറ്ററാണ് ഈ കാണുന്നത്. ഒരു ചെറിയ ഫിൽറ്റർ, പിന്നെ അത് കൂടാണ്ട് ഇവിടെ വലിയൊരു ഫിൽറ്ററും കൂടിയുണ്ട്. ഇത് കാണുന്നത് നമ്മുടെ ഓയിൽ പ്രഷറിൻ്റെ ഒരു സ്വിച്ചാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്കും കാര്യങ്ങളൊക്കെ. ബാക്കിലെ സീറ്റ് ഇങ്ങനെയൊക്കെ
അപ്പോ ശരി കേട്ടോ, എനിക്ക് ഇത്ര സമയം തന്നെ വലിയ സന്തോഷം. ഓക്കെ, ഒരു മണിക്കൂർ ആവൂലേ? ആ ഓക്കെ. ആ അപ്പൊ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതാണല്ലേ ആ ഒരു, അത് കംപ്രഷനാണ് അല്ലേ? അത് കംപ്രഷൻ വലിക്കുന്നു. ഇവിടെ സെൽഫ് മോട്ടർ ഞെക്കുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു സ്വിച്ച് താഴ്ന്നത് കണ്ടോ. അതാണ് അതിൻ്റെ ഒരു പരിപാടി. അങ്ങനെ വണ്ടി പോയി. വഴിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തു. നമ്മൾ ഈ വീഡിയോ എടുത്തത് ഇങ്ങനെയുള്ള വണ്ടികളൊന്നും കാണാത്തവർക്ക് ജസ്റ്റ് കാണാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇനി വഴിയിൽ ഇതേപോലെ കാണുന്ന വണ്ടികളൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മളായി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ.